കാർഷിക നിയമത്തിനെതിരെ ഇന്ന് കർഷകർ പ്രഖ്യാപിച്ച ദേശീയപാത ഉപരോധന സമരം സംഘർഷഭരിതം. ഇന്ന് 12 മണി മുതൽ 3 മണി വരെ പ്രഖ്യാപിച്ച ഉപരോധന സമരമാണ് സംഘർഷത്തിൽ കലാശിച്ചിരിക്കുന്നത്. കർഷകരുടെ രാജ്യവ്യാപക വഴിതടയൽ സമരത്തിൽ സംഘർഷത്തിലേക്ക് നീങ്ങിയതിനെ തുടർന്ന് നിരവധി പേർ അറസ്റ്റിലായിരിക്കുകയാണ്. CPI നേതാവ് ആനി രാജി അടക്കമുള്ളവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിരവധി ട്രേഡ് യൂണിയൻ നേതാക്കളെയും കരുതൽ തടങ്കലാക്കിയെന്നാണ് പുറത്തുവരുന്ന വിവരം. വഴിതടയൽ സമരം നടന്ന ഇടങ്ങളിൽ പോലീസും സമരക്കാരും ഏറ്റുമുട്ടി. അവസാനം പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് സേന കണ്ണീർവാതകം പ്രയോഗിച്ചു. കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യവ്യാപകമായി ദേശീയ സംസ്ഥാന പാതകൾ ഉപരോധിക്കുകയാണ്. 3 മണിക്കൂർ നേരത്തേക്കാണ് കർഷകർ ദേശീയപാത ഉപരോധിച്ചത്. ഇവിടെയും കർഷകരെ നേരിടാൻ പോലീസ് എത്തുകയായിരുന്നു. സമാധാനപരമായി നടത്തിയ സമരത്തിന് നേർക്കാണ് പോലീസ് ഇത്തവണയും തിരിഞ്ഞത്. റിപ്പബ്ലിക് ദിനത്തിൽ നടത്തിയ കിസാൻ പരേഡ് അക്രമാസക്തമായതിനെ തുടർന്ന് വളരെ സമാധാനപരമായാണ് കർഷകർ പ്രതിഷേധം ആസൂത്രണം ചെയ്തത്. ഡൽഹിയിലേക്ക് സമരം കടക്കില്ലെന്ന് കർഷകർ നേരത്തെ തന്നെ ഉറപ്പു നൽകിയിരുന്നു. മാത്രമല്ല സ്കൂൾ ബസ്, ആംബുലൻസ് തുടങ്ങിയ അവശ്യ സാധനങ്ങളുടെയും സർവീസുകളുടെയും ഉപരോധത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. കർഷകരെ വീണ്ടും തീവ്രവാദികളാക്കി മുദ്ര കുത്തുന്നതിന്റെ ഭാഗമായിട്ടാണോ കണ്ണീർവാതക പ്രയോഗം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അന്താരാഷ്ട്ര തലത്തിൽ നിന്നടക്കം എതിർപ്പ് രൂക്ഷമാവുന്ന സാഹചര്യത്തിൽ കർഷകരെ മോശക്കാരായും ആക്രമണകാരികളായും ചിത്രീകരിക്കേണ്ടത് ഈ സമരത്തെ അടിച്ചമർത്താൻ നടക്കുന്നവരുടെ ആവശ്യമാണ്. നിരവധി ആളുകളാണ് അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് കർഷകർക്ക് അനുകൂലമായി രംഗത്ത് വന്നിരിക്കുന്നത്. ട്വിറ്റർ CEO അടക്കമുള്ള പ്രമുഖർ കർഷക സമരത്തിന് പിന്തുണ നൽകിയത് കേന്ദ്ര സർക്കാരിന് വൻ തിരിച്ചടിയായിരുന്നു. ഐക്യരാഷ്ട്രസഭയും അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയവും പൂർണ്ണ പിന്തുണ കർഷക സമരത്തിന് നൽകി. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ മരുമകൾ അടക്കമുള്ള പ്രമുഖരും ഈ സമരത്തിൽ കർഷകർക്കൊപ്പമാണ് നിന്നത്. ഇത്തരത്തിൽ ലോകവ്യാപകമായി തങ്ങൾക്ക് പിന്തുണ കൂടി വരുന്ന സാഹചര്യത്തിലാണ് വിവിധ സമര പരിപാടികളിലൂടെ കർഷകർ തങ്ങളുടെ സമരം ശക്തമാക്കുന്നത്. ഇന്ത്യ മുഴുവനായും ട്രാക്ടർ റാലി നടത്തി സമരം ഓൾ ഇന്ത്യ തലത്തിൽ വ്യാപിപ്പിക്കാൻ കർഷകർ തയ്യാറെടുക്കുകയാണ്. ഇത്തരത്തിൽ സമരം ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കുന്നതിന് മുൻപ് ഈ സമരത്തെ അടിച്ചൊതുക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളും അതിന്റെ ഭാഗമായാണ്. പ്രകോപനം സൃഷ്ടിച്ച് കർഷക സമരം അലങ്കോലമാക്കുക, സമരത്തിന് നേതൃത്വം നൽകുന്നവരെ ജയിലിൽ അടയ്ക്കുക, ഇങ്ങനെ വേരോടെ ഈ സമരത്തെ പിഴുതെറിയുക. ഇപ്പോഴത്തെ പോലീസ് നടപടികൾ നൽകുന്ന സൂചനയും ഇതുതന്നെയാണ്.